ഗ്രാനൈറ്റോ ടൈല് ഇതാണ്. ഏറ്റവും ഗ്രാനൈറ്റ് ഡിസൈനാണ്. ഇപ്പൊ അത് 80-85 90 എം ആർ പി വരുന്നത്. ഇത് സൈസ് വരുമ്പോ 1200. ഇത് കൊള്ളാം കേട്ടോ. നമസ്കാരം. നമ്മൾ ഇതിന് മുന്നേ ഇങ്ങനെയൊരു പ്രോഡക്റ്റ് നിലത്തിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അത് 8x4 സൈസായിരുന്നു. 8x4 സൈസായിരുന്നു എന്ന് മാത്രമല്ല, അത് 9mm തിക്നെസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നത് 15mm തിക്നെസ് ഉള്ള 4x2 ടൈലാണ്. അതും ജി വി ടി ടൈൽ. നമ്മുടെ ഏറ്റവും മികച്ച ഷോറൂമുകളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻ്റാണിത്. നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലുള്ള അശ്വതി മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ, എന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് അവിടെ കിട്ടും, റേറ്റൊക്കെ ഏകദേശം എത്ര വരും എന്നൊക്കെയുള്ളത് നമുക്ക് അവിടെ ചെന്ന് മനസ്സിലാക്കാം. ഞാൻ അജയ് ശങ്കർ, ഫോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഒപ്പം ഉള്ളത് രതീഷാണ്. രതീഷ് ബ്രോ നമസ്കാരം. രതീഷ് ബ്രോ നമ്മുടെ ഇവിടുത്തെ മാനേജറാണ്, ഈ ഷോറൂം മാനേജറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് നിങ്ങൾക്കിപ്പോൾ ഈ ഇടയ്ക്ക് ഏറ്റവും പുതിയതായിട്ട് കുറച്ച് ടൈലുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നൊന്ന് തുടങ്ങാം അല്ലേ. ഇതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പം ജി വി ടി വിട്രിഫൈഡ് 4x2 സൈസിലുള്ള കമ്പനിയുടെ ഓക്കെ പ്രോഡക്റ്റാണ്. ഇത് മാറ്റ് ഫിനിഷ് ആണ് അല്ലേ? ഇത് മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് ആണ്. ഇത് തന്നെ സെയിം ഗ്ലോസി ഫിനിഷും വരുന്നുണ്ട്. ഇതൊക്കെ എത്ര റേറ്റ് വരുന്ന ആണ്? ഇതിപ്പോൾ ഇതിൽ നമ്മൾ 94 ആണ് ഇതിന് MRP. പക്ഷേ ഇതിൽ നമുക്ക് ഒരു 30-35% വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധിക്കും. ഓ, ഡിസ്കൗണ്ടും കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഞാനിപ്പോൾ റേറ്റ് പറയുമ്പോഴത്തേക്ക് ഡേറ്റും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 10th February 2022. അപ്പോൾ ഞാൻ ഡേറ്റ് പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും കുറെ കഴിഞ്ഞിട്ട് കാണുന്ന ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും. ഇനി അടുത്തത് വരുന്നത്, ഇത് നേരത്തെ ഗ്രാനൈറ്റിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഇല്ലായിരുന്നു? ഏകദേശം കറക്റ്റ് ഗ്രാനൈറ്റിൻ്റെ ടെക്സ്ചറാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഇത് നമുക്ക് ലേ ചെയ്താൽ ശരിക്കും ഒരു ലോങ് വ്യൂവിൽ നമുക്ക് ശരിക്കും ഇത് ഗ്രാനൈറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. അതായത് ഇതെല്ലാം ജി വി ടി ആണ്. എല്ലാം ജി വി ടി ആണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ടൈലിട്ട് കാണിച്ച സമയത്ത് അന്ന് നമ്മൾ ടൈലിട്ടത് ജി വി ടി. നേരത്തെ ഇതിന് മുന്നിട്ടിരുന്നത് 8x4 സൈസ് 9mm ആയിരുന്നു. അപ്പോൾ പലരും പറഞ്ഞത് ഇത് നമ്മൾ പൊട്ടില്ല എന്നല്ല പറയുന്നത്. നമ്മളിത് പൊട്ടില്ല എന്നല്ല പറഞ്ഞത്, നമ്മൾ പറഞ്ഞ ഇതിന് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വോൾഗ ബ്ലൂവിൻ്റെ ഡിസൈൻ അല്ലേ? അതെ അതെ. അടുത്ത വരുമ്പോഴത്തേക്കും ഇതും നോർമലി നമുക്ക് നേരത്തെ നമ്മുടെ 2x2 ഉണ്ടായിരുന്ന ആമസോൺ സീസിൻ്റെ ഡിസൈനാണ് ഇത്. ആ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത്. യെസ്. ഇതിനൊക്കെ ഏകദേശം എന്ത് റേറ്റ് വരുന്നതാണ്? ഇതെല്ലാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 94 ആണ് MRP വരുന്നത്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 30-35% നമുക്ക് ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇത് ഇനിയിപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ കണ്ട ആ ഒരു ടൈലിൻ്റെ വേറൊരു ഡിസൈൻ അല്ലേ? വേറൊരു ഡിസൈനാണ് ഈ ടൈൽ എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് സ്പാനിഷോ കമ്പനിയുടെയാണ്. നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് 45 square feet നമുക്ക് കൊടുക്കാൻ പറ്റും. ഓ, 45 വെച്ച് 45 സ്റ്റാർട്ടിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ തമ്മിലിൽ പറഞ്ഞിരിക്കുന്നത് 45 rupees 4x2 ടൈലെന്ന്. അതെ. അപ്പോൾ നിങ്ങളെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് 45 rupees 4x2 ടൈല് ഇതാണ്. ഇനി അടുത്തത്, ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. തീർച്ചയായിട്ടും. കുറച്ച് ബ്രൈറ്റ് ആണ്. നമുക്കിതിപ്പോൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും നമുക്ക് നല്ല ലൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് കുറവ് മതി, അല്ലാതെ തന്നെ നമുക്ക് കൂടുതൽ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് റൂമിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. ഈ ടൈപ്പ് ടൈൽസ് ആണ്, ടൈൽസ് ഈ ഒരു പാറ്റേൺ ആകുമ്പോൾ. യെസ്. ഇനി അടുത്തത് വരുമ്പോഴത്തേക്കും ഇത് പുതിയൊരു സീരീസ് ആണ്. ഇത് ഡിറ്റോ ഗ്രാനൈറ്റ് ഡിസൈൻ ആണ്. അതായത് ഒരു വ്യത്യാസമില്ല, കറക്റ്റ് ഒരു ഗ്രാനൈറ്റ് ഡിസൈൻ തന്നെ അവർ ചെയ്തിരിക്കുന്നതാണ്. നമുക്കിത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഗ്രാനൈറ്റ് ആണെന്നേ ആദ്യം തോന്നും, ഫീൽ ചെയ്യത്തുള്ളൂ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ജി വി ടി വരുമ്പോഴത്തേക്ക് ഒരുപാട് ഡിസൈൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷേ ഇത് ട്രാഫിക് ഏരിയയിൽ നമുക്ക് അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും പ്രിന്റിന് പ്രശ്നം വരുമോന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോർമലി ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് ലോ ട്രാഫിക് ഏരിയയിലാണ് ജി വി ടി കൂടുതൽ നമ്മൾ ഡിജിറ്റലി യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അങ്ങനത്തെ ഏരിയകളിലാണ്. ഹെവി ട്രാഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ ചാർജിലേക്കോ അല്ലെങ്കിൽ ഫുൾ ബോഡിയിലേക്കോ പോകേണ്ടി വരും. ഇത് എനിക്ക് പേഴ്സണലി ഗ്രേ കളർ എപ്പോഴും നമുക്ക് ഈ ഡെക്കറിങ്ങിന് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ആയിട്ട് നമുക്ക് കൺസെപ്റ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കണ്ടതുപോലെ ഇനി അടുത്ത ഏരിയയിലേക്ക് നമുക്ക് പോവാം. ഇതും ഒരു ഗ്രാനൈറ്റ്
ഡിസൈൻ വരുന്നതാണ് അല്ലേ? ഡിസൈനാണ് ഇതും. ഇത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രേഷ് കളർ, അത് ആ ഒരു പാറ്റേണിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് വരുമ്പോഴത്തേക്ക് ഇത് കജാരിയുടെ പ്രോഡക്റ്റ്. ഇത് കജാരിയുടെയാണ്. കജാരിയുടെ അറിയാലോ നമ്മൾ ബ്രാൻഡാണ്. ബ്രാൻഡാണ്, അതിൻ്റെതായിട്ടുള്ള പ്രൈസ് വേരിയേഷൻ വന്നേക്കാം. പക്ഷേ ഇതും 4x2 സൈസാണ്, GBT. ഓ, ഏകദേശം എത്ര രൂപയ്ക്കൊക്കെ വരും ഇത്? ഇത് നമുക്കിപ്പോൾ ഈ MRP ഇട്ടേക്കുന്നത് 88. അതെ, ഞങ്ങളിവിടെ MRP മാത്രം പറയുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും റേറ്റ് വേരിയേഷൻസ് സംഭവിച്ചേക്കാം. ഇത് സെറയുടെ പ്രൊഡക്റ്റാണ്, 106 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ്, അതിൻ്റെയാണ് ആ ഒരു പ്രൈസ് വേരിയേഷൻ വന്നത്, വേരിയേഷൻ വന്നിരിക്കുന്നത്. അടുത്തത് വരുമ്പോഴത്തേക്കും ഇതൊരു ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് എവിടെയുണ്ടല്ലേ, ഗ്രേ ആയിട്ടുള്ള ഒരു മിക്സ് ആയിട്ട് ഫീൽ ചെയ്യും. അതും കജരിയുടെ തന്നെയാണ്, അതും 88 അവർ മുഖവില ഇട്ടിരിക്കുന്നത്. നമ്മൾ അപ്പറേ കണ്ട ആ ഒരു ഡിസൈനുമായിട്ട് എന്താ വേരിയേഷൻ ഉള്ളത്? ആ വേരിയേഷൻ മെയിൻ ആയിട്ടുള്ളത് ബ്രാൻഡിങ്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഫുള്ള് ഗ്ലോസി ഫിനിഷാണ്. ഗ്ലോസി ഫിനിഷ്. ഇനി ഇത് വരുന്നത് മാറ്റ് ഫിനിഷാ അല്ലേ? മാറ്റ് ഫിനിഷ്. മാറ്റ് ഫിനിഷ് ഒരു വുഡൻ സ്ട്രക്ചറിൽ വരുന്നത്. വുഡൻ പാറ്റേൺ ആണ്. ഇത് എത്രയൊക്കെ റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ്? ഇത് നമുക്കൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു MRP വരുവാണെങ്കിൽ ഒരു 88-85 റേഞ്ച് വരും. ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് വന്നതായതുകൊണ്ടാണ് ഈ പ്രൈസ് വരുന്നത്. ഇത് മുമ്പ് നമുക്കൊരു 70-75 പോയിക്കൊണ്ട് ആ MRP-യിലായിരുന്നു. ഇപ്പോൾ അത് 80-85 എത്തി. പക്ഷേ പറഞ്ഞ പോലെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഡിസ്കൗണ്ട്. ഓക്കെ, ഒരു 35% നിങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞത്, 35% നമുക്ക് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ട് കൊടുക്കും. ഓക്കെ, ഇനി ഇത് വന്നു കഴിഞ്ഞാലും ഒരു ഇതൊരു ഷുഗർ ഫിനിഷാണ്. ഇതാണ് ഷുഗർ ഫിനിഷ്. മാറ്റ് ആണ്, പക്ഷെ നമുക്ക് ലുക്കിൽ ഒരു ഷുഗർ സീരീസ് ഫീൽ ചെയ്യും. അതെ അതെ, ഒരു ഷുഗർ സീരീസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫീൽ ചെയ്യുന്നു. ഇതും ഏകദേശം ആ റേഞ്ച് തന്നെയല്ലേ അവരുടെ റേറ്റ്? ആ റേഞ്ച്. ഇനി അടുത്തൊരു മാറ്റ് ഫിനിഷ്, ഇതൊരു സാൻഡ് അല്ലേ? ഒരു സാൻഡ് ടെസ്റ്റർ വരും. നമുക്ക് ഇത് വെച്ചിട്ട് ശരിക്കും നമുക്ക് കൺസെപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വാൾ ടൈലിന് നമുക്ക് 4x2 GBT യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഈ രണ്ട് കളർ കോമ്പിനേഷനിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ഗ്രേ കളർ നമുക്ക് കോമ്പിനേഷനായിട്ട് കൊടുക്കാൻ പറ്റും. അതും ഇതും ഒക്കെ 88 rupees സ്ക്വയർ ഫീറ്റ് റേറ്റിൽ MRP വരുന്ന പ്രോഡക്റ്റുകൾ. ഇതെല്ലാം കജാരിയുടെ പ്രോഡക്റ്റ് അല്ലേ? ഇതെല്ലാം കജാരിയുടെ പ്രോഡക്റ്റാണ്. അടുത്തത് കജാരിയുടെ ഇതേതാ, ലൂമിയ ടീക്ക് വുഡ് അല്ലേ? ലൂമിയ തേക്ക് വുഡ്. അതായത് ഒരു തേക്ക് വുഡിട്ടിട്ട് നമ്മൾ ഫ്ലോറിംഗ് ചെയ്താൽ എങ്ങനെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇത് കജാരിയുടെ ഏതിൽ വരുന്നത്, GBT ആണോ അതോ PVT ആണോ വരിക? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോസ്ലിൻ ബോഡിയിലാണ് ഇപ്പോൾ ഇത്. അതായത് പ്രൈമേഡാണ്, കജാരിയ പ്രൈമേഡ് പ്രോഡക്റ്റാണ്. പ്രൈമ പ്രോഡക്റ്റ് ആണ്, പ്രൈമ പ്രോഡക്റ്റ്. അടുത്തത് വരുമ്പോഴും ഇത് കുറച്ച് മുന്നേ നമ്മൾ കണ്ടതിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസം അല്ലേ? അതും ഇതുമായിട്ട് നമുക്ക് കൺസെപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വരുന്ന ഒരു ഗ്രേ ഫിനിഷാണ്. ഗ്രേ ഫിനിഷ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു അതിൻ്റെ തന്നെ ഗ്രേ ഫിനിഷ്. അത് കൺസെപ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കറക്റ്റ് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. അതെ, പുതിയത് വന്നിരിക്കുന്നതാണ്. അത് പുതിയ പുതിയ വന്നിരിക്കുന്നത്. അതിൻ്റെ MRP വരുന്നത് 94 ആണ്. 94 ആണ്. അത് നമുക്കൊരു പോളിഷ്ഡ് ഇതിലേക്ക് എത്തും. അതായത് പോളിഷ്ഡ് ടെസ്റ്ററിലേക്ക് എത്തുന്നു. അപ്പോൾ അതായത് PVT ആ ഒരു ഇതിലോട്ടാണ്, അതിൽ ആ ഒരു സെഗ്മെന്റിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന 3 designs ഇത് എല്ലാം തന്നെ ഇത് എനിക്ക് തോന്നുന്നു പ്രോഡക്റ്റ് അല്ലേ? അതാണ് റേറ്റിൻ്റെ ഒരു വേരിയേഷൻ വരുന്നത് അല്ലേ? ആ വൈറ്റ് കളർ 106 rupees സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മുടെ MRP വരുന്നതാണ്. ഇത് ശരിക്കും പക്കാ PGVT ആണ്, പക്കാ പോളിഷ്ഡ് ആണ്. നമുക്ക് നമ്മൾ കണ്ടേ നമുക്ക് മിറർ എഫക്ട് ഫീൽ ചെയ്യും. അതെ, നമ്മളെ റിഫ്ലക്ട് ചെയ്ത് നമ്മൾ മിറർ എഫക്ട് ഫീൽ ചെയ്യുന്ന ശരിക്കും ഒരു ഗ്ലാസ്സിനകത്ത് നമ്മൾ നോക്കുന്ന പോലെ നോക്കുന്ന ഫീൽ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ കണ്ട 8x4 സൈസാണ്. ഇനി നമുക്ക് കാണാനായിട്ടുള്ള ഇതിൻ്റെ തൊട്ട് മേളിലുള്ള സൈസ് ഏതാ വരിക? ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം 800-1600 വന്നിട്ടുണ്ട്. നമുക്ക് അത് ഈ ഭാഗത്ത് ഇതിപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ടൊറീനോ ഫേവറേറ്റിൻ്റെ അവിടെ പ്രോഡക്റ്റ് ആണ്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡിസൈൻസ് ആണ് ഇത്. ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ്. വേർഷൻ ആണല്ലേ? അതെ. ഇതൊക്കെ റേറ്റ് ഇത് ഫുൾ ബോഡിയാണ്. ഓ, ഫുൾ ബോഡി ടൈലാണ്. ഫുൾ ബോഡി ടൈലാണ്. ഓ, ആ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈൽ ആണ്. ഫുൾ ബോഡി ഗ്ലോസി വെട്രിഫൈഡ് ടൈൽ ആണ്. എനിക്ക് തോന്നുന്നു സൈസ് തിക്നെസ് 9mm തന്നെ വരും. 9mm തന്നെ വരും. അതെ അതെ. റേറ്റ് ഏകദേശം എത്ര വരുന്നതാണ്? റേറ്റ് 90 ആണ് MRP വരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്കൗണ്ടിലാണ് നമ്മൾ സെൽ ചെയ്യുന്നത്. അപ്പോൾ 90 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 8x4 കണ്ടതിൽ 90 rupees വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിനേക്കാളും കുറച്ച് വലിയ ടൈലാണ്, സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലാണ്. ഇത് നമുക്ക് വിരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ജോയിൻ ഫ്രീ കിട്ടും. അപ്പം നമുക്കൊരു ഒരു സിംഗിൾ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. ഫീൽ ചെയ്യും ചെയ്യും. ഇങ്ങനെയുള്ള വലിയ സ്ലാബുകൾ വിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എപ്പോക്സി ഇട്ട് വിരിക്കണം, ഞങ്ങൾക്ക് ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കാൻ താല്പര്യം എന്നുള്ളത്. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡീൽ ചെയ്യുന്ന ഒരാളാണല്ലോ. അങ്ങനെ ഒന്നൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക? ഞങ്ങൾ സജഷൻസ് കമ്പനിയുടെ സജഷൻസും സെയിം ആണ്. ഞങ്ങൾ എപ്പോഴും പറയുന്നത് വലിയ സ്ലാബ് ആണെങ്കിലും അത് 4x2 തൊട്ട് മേളോട്ടുള്ള ഏത് സൈസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോക്സി ഇട്ട് സ്പേസർ ഇട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചയിൽ ഇപ്പോൾ കസ്റ്റമർ വന്നിട്ട് പറയും ഞങ്ങൾക്ക് ജോയിൻ ഫ്രീ ഇഷ്ടം, നമുക്ക് ആ ഒരു ഫീല് കിട്ടും, സംഭവം ശരിയാണ്. പക്ഷേ എന്നാലും നമുക്ക് ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടും അതുമാത്രമല്ല ഈ
ടൈലിൻ്റെ ഒരു ടെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യും, ഇത് ബ്രിങ്ക് ചെയ്യും. ഇതിനിടയ്ക്ക് ഈ സ്പേസർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ഡാമേജ് കൂടാനുള്ള സാധ്യത നമുക്ക് കൂടുതലല്ല. അതായത് ഇത് പൊട്ടാൻ, അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില ഏരിയയിൽ ഇത് ലേ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു എയർപോർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നത് രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഡാമേജ് ആയാൽ തന്നെ നമ്മളിപ്പോൾ സ്പേസിലിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പീസായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ജോയിൻ ഫ്രീ ആയിട്ട് ഇടുമ്പോൾ നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ഞങ്ങളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സ്പേസർ ഇട്ട് അപ്പോക്സി ഇട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പിന്നെ കസ്റ്റമർ ചോയ്സാണ്. ഇനി അടുത്തത്, ഇതൊരു മാറ്റ് ഫിനിഷ് സൈസ് അല്ലേ? ഇപ്പൊ നമ്മൾ അവിടെ കണ്ടതിന്റെ സെയിം ഐറ്റം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് ആണ് കിട്ടുന്നത്. സൈസ് വരുമ്പോൾ 1200 വരും. റേറ്റിൽ വ്യത്യാസമുണ്ടോ? റേറ്റിൽ ഇതില്ല, സെയിം റേറ്റ് തന്നെ 90 ആ ഒരു റേറ്റിൽ വരും. അതിൻ്റെ ബാക്കി ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാം. കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതും ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലല്ലേ ഇത് മുഴുവൻ വരും? അതെ അതെ, ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ്. പ്രധാനമായിട്ടും ഒന്നുകൂടെ ചോദിച്ചോടെ, ഇതിപ്പോൾ 9mm ആയതുകൊണ്ടാണ്. ഇത് കൗണ്ടർ ടോപ്പായിട്ട്, കിച്ചൺ കൗണ്ടർ ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? കൗണ്ടർ തീർച്ചയായിട്ടും കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്യാം. അങ്ങ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൺട്രാക്ടേഴ്സ് പലരും ഇപ്പോൾ ഇത് ചൂസ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോപ്പർ ഫിക്സിംഗ് ആയിരിക്കണം എന്ന് മാത്രം. നമ്മൾ ഫ്ലോറിനെ പോലെ നമുക്ക് കൗണ്ടർ ടോപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു പൊക്കത്തിൽ നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ പ്രഷർ കൂടുതലും മറ്റേന്ന് വെച്ചാൽ നമുക്ക് ഗ്രൗണ്ട് പ്രഷറിലേക്കാണ് പോകുന്നത്. ഇത് നമുക്ക് എന്തിൻ്റെയെങ്കിലും വേറെ സപ്പോർട്ട് പ്രഷറിലേക്കായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പർ ഫിക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റെയിൻ ഫ്രീ അല്ലേ? സ്റ്റെയിൻ ഫ്രീ ആണ്, സ്ക്രാച്ച് ഫ്രീ ആണ്. സ്ക്രാച്ച് ഫ്രീ എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി എല്ലാം സ്ക്രാച്ച് ഫ്രീ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ബോഡി ഒരേ ടെസ്റ്റർ ആയതുകൊണ്ട് സ്ക്രാച്ച് വീണാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് തീർച്ചയായിട്ടും. ഇപ്പോൾ സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ ഡബിൾ ആയിട്ട് ചെയ്യുന്നവർക്ക് ഡബിൾ ആയിട്ട് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. വാട്ടർ കട്ടാണോ വരിക? വാട്ടർ കട്ടും ചെയ്യാം, ബ്ലേഡ് കട്ടും ചെയ്യാം, ബ്ലേഡ് കട്ടും ചെയ്യാം, രണ്ടും ചെയ്യാം. ചിപ്പിംഗ് വരത്തില്ല? ചിപ്പിംഗ് വരുന്നു. ഈ സൈഡിലും ഉണ്ടല്ലേ? അതെ അതെ. ഇതും ഈ പറഞ്ഞ പോലെ ഇതും നമ്മൾ കണ്ടതിൻ്റെ വെറൈറ്റി പാറ്റേൺസ് ആണ്. അതായത് ഇപ്പം അവിടെ കണ്ട നമ്മൾ വൈറ്റ് ഒരു മാറ്റാണ്, ഇതൊരു ഗ്രേഷ് കളർ വരും, ഗ്രേഷ് മാറ്റായിട്ട് വരും. ഒരു ഗ്രേഷ് കളറാണ്. ഈ സൈഡിലോട്ട് നോക്കിയാൽ കാണാം ഇത് ഫുൾ ബോഡി വെട്രിഫൈഡ് ആണെന്നുള്ളത്. അടുത്തത് വരുമ്പോഴത്തേക്കും ഇതും എല്ലാം കൺസെപ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്. ഇത് നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും ഫുൾ ബോഡിയാണ്, അതും ഫുൾ ബോഡി. സൈഡിൽ നോക്കിയാൽ കാണാം ഫുള്ളായിട്ട് പോകുന്നതാണ്. അടുത്തത് ഒരു ബീജ് ഫിനിഷ് അല്ലേ? ബീജ് നേരത്തെ നമ്മുടെ 2x2 ടൈൽസിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആയിക്കൊണ്ടിരുന്നത് ഐവറി ബീജ് കൂടുതൽ പോയിക്കൊണ്ട്. അതെ. ഇനി അടുത്തത് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ഇതിന്റെ ഒരു ലൈറ്റ്, അതിന്റെ ലൈറ്റ് ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ ഒരു മൊസൈക്കിന്റെ ഒരു ഒരു ഡിസൈനിലേക്ക്. അതെ. പക്ഷെ ഇതില് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ഷുഗർ ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. ഇതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പക്കാ മാറ്റം നമുക്ക് പറയാൻ പറ്റില്ല. അല്ല ആ ഒരു പക്ഷെ എന്നാൽ ഗ്ലോസി അല്ല, എന്നാൽ മാറ്റുമല്ല, ആ ഒരു ടെസ്റ്റല്ല നമുക്ക് കിട്ടും. പക്ഷെ നന്നായിട്ട് ആൻറ്റി സ്ലിപ്പറിയായിട്ട് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഒരു രീതിയിൽ സ്ലിപ്പാവുക എന്നുള്ള പേടി വേണ്ട. നമുക്ക് ഈ സർഫേസിൽ നമുക്ക് എന്ത് നമുക്ക് ഇതിൻ്റെ ഈ സെൻ്റെ സർഫേസിലേക്ക് എന്ത് ഓയിലോ എന്ത് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ സ്ലിപ്പറി ഇത് നമുക്ക് ട്രാഫിക് ഏരിയയിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്. തീർച്ചയായിട്ടും 100% ഔട്ട്സൈഡ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും, 100% ഗ്യാരണ്ടി ചെയ്യാം. ഓ, പിന്നെ ഇത് ഇച്ചിരി മുന്നേ പറഞ്ഞ പോലെ സ്റ്റെയിൻ്റെ ഇഷ്യൂസ് ഇല്ല, അതുപോലെ ഇത് ബാത്റൂമിൽ ചെയ്യാൻ പറ്റുമോ? ബാത്റൂമിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം, പക്ഷേ ആ കോസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് അതിന് ആവശ്യം വരുന്നില്ല. അതെ, കറക്റ്റ്. ഇത് കൊള്ളാം കേട്ടോ. അതായത് നമ്മുടെ ഈ സെറാമിക് കോട്ടിംഗ് ഒക്കെ അടിച്ച ഷോ കാറുകളില്ലേ? അത് തന്നെ, അത് തന്നെ. ഇതും നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം എത്രയാണ് വരുന്നത്? മറ്റേ ഈ ബ്ലാക്കിനും ഈ ഒന്നേണ്ട ഐറ്റത്തിന് വില ചെറിയ വ്യത്യാസം വരും. ഇത് ഇതാകുമ്പോൾ നമുക്കൊരു ഇതിൻ്റെ MRP വരുന്നത് 130 പക്ഷേ നമുക്കത് ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇതിന് ഇതും നമ്മൾ കുറച്ച് മുന്നേ കണ്ടതിൻ്റെ ഒരു ബീജ് കളർ വരുന്നത്, ഇപ്പോൾ കുറച്ച് മുന്നേ കണ്ടതിൻ്റെ ഒരു ഗ്ലോസി ഫിനിഷ് അല്ലേ. റേറ്റ് വരുമ്പം നമ്മൾ ആദ്യം പറഞ്ഞ റേറ്റിൽ എല്ലാം സെയിം റേറ്റാണ് വരിക. അങ്ങനെ ഇവിടെ ഇപ്പം ഒരു 4-5 ഡിസൈൻ. ഈ ഒരു ഐസ്ബർഗ് ഈ ഐറ്റത്തിന് മാത്രമാണ് നമുക്ക് പ്രൈസ് ഹൈ ആയിട്ട് ഇരിക്കുന്നത്. ഓ ഓ, ആ ഇതിന് എത്ര വരുന്നതാണ്? ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു 125 ആ ഒരു MRP വരുന്നതാണ്, റേറ്റിൽ വരുന്നതാണ്. അത് നമുക്ക് ഡിസ്കൗണ്ട്. ഇനി വരുന്നത് ഇതിപ്പോൾ പഴയ രാജസ്ഥാൻ സാൻഡ് എന്നുള്ള ആ ഒരു അതിൻ്റെയൊക്കെ ഉള്ളൊരു കളർ പോലെയുണ്ടല്ലേ, അതിൻ്റെ ഒരു ടെസ്റ്റർ എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് മുന്നേ നമ്മൾ അപ്പുറമേ കണ്ടതിൻ്റെ തന്നെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ചിലപ്പോൾ നമുക്ക് ഒരുപോലെ തോന്നിയേക്കാം, പക്ഷേ ഡിസൈൻ വൈസ് വ്യത്യാസമുണ്ട്. അങ്ങനെ 3 ഇവിടെ കൊടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ പല സൈസുകൾ വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് കണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചാൽ വേസ്റ്റേജ് നല്ല രീതിയിൽ ഒഴിവാക്കുകയും ചെയ്യാം, നല്ലതായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആദ്യം നമ്മൾ ഇത് എവിടെ ലേ ചെയ്യുന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കറക്റ്റ് കാൽക്കുലേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേസ്റ്റേജ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും, സാധിക്കും. സൈസ് വേരിയേഷൻ ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് എത്ര സൈസ് വരുന്ന? ഇത് 2400 സൈസ് വരും. കജാരിയുടെയാണ്, കജാരിയ വെട്രിഫൈഡിൻ്റെ ആണ്. ഫുൾ ബോഡി വെട്രിഫൈഡ് ആണ്, ഫുൾ ബോഡി വെട്രിഫൈഡ് 2400 സൈസാണ്. ഓക്കെ. ഇത് നോക്കുമ്പോഴത്തേക്ക് ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിന് എന്ത് വലിപ്പം ഉണ്ടാകും?
കറക്റ്റ് സൈസ് നമുക്ക് കറക്റ്റ് കിച്ചൺ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ഒറ്റ പീസിൽ നമുക്ക് കാര്യം നടക്കും. യൂസ് ചെയ്യാം ചെയ്യാം. റേറ്റ് വരുന്നത് എം ആർ പി ഇട്ടിരിക്കുന്നത് അത് പറഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഗാലക്സി ബ്ലാക്ക്. ഗാലക്സി ബ്ലാക്ക് നമുക്ക് ഗാലക്സി നമ്മൾ ഗ്രാനൈറ്റ് ഗാലക്സി ബ്ലാക്കിന്റെ ഒരു ഏകദേശം ഒരു ടെക്സ്ചർ കിട്ടും നമുക്ക്. 295 അതിന്റെ എം ആർ പി വരുന്നത്. അതും ഫുൾ ബോഡി ടൈലാണ്. ഫുൾ ബോഡി ടൈലാണ്. സൈഡിൽ കൃത്യമായിട്ട് അതിന്റെ ഫുൾ ബോഡി കൃത്യമായിട്ട് കാണാൻ പറ്റും. അടുത്തതും ഈ പറഞ്ഞ പോലെ ഇതിനോട് സമാനമായിട്ടുള്ള കജാരിയ ഗാലക്സി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഗാലക്സി ബ്രൗൺ അല്ലേ? ഗാലക്സി ബ്രൗൺ ആ ഒരു റേറ്റ് അതിൻ്റെ ഇതിൻ്റെ ഏകദേശം ഒരുപോലെ റേറ്റ് എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ പൊതുവെ ആണുങ്ങളെ ഈ ഷോറൂമിലൊക്കെ ഷർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം വന്ന് നിൽക്കുന്ന ഒരു ബ്ലൂ കളർ ഷർട്ട് അല്ലേ? ബ്ലൂ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കണ്ണ് എപ്പോഴും പറഞ്ഞ പോലെ ബ്ലൂ കളർ. അതെ, അതാണ് കജാരിയുടെ വോൾഗാ ബ്ലൂ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. കജാരിക്ക് പണ്ട് തന്നെ ഉള്ള ഒരു പ്രോഡക്റ്റ്, അവരൊരു ഫേമസ് ആയിട്ടുണ്ടാവും. പക്ഷേ അത് കുറച്ചുകൂടെ ഈ ബ്ലൂഷ് കുറവായിരുന്നു, കുറച്ച് ബ്ലാക്ക് ഏജ് ആയിരുന്നു കൂടുതൽ വന്നോണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ബ്ലൂഷ് ഒന്നുകൂടെ ലുക്ക്, അതൊരു നൈറ്റ് ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്, രാത്രി ഫീലിംഗ് നമുക്ക് ഫീൽ. കറക്റ്റ് കറക്റ്റ്. ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ബോളിലൊക്കെ കോൺസെപ്റ്റ് ചെയ്തെടുത്ത് ഇതിന്റെ ആംബിയൻസ് ഫീൽ ചെയ്യും. ലൈറ്റ് ഒക്കെ സ്പ്ലാഷ് ചെയ്തെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അകത്ത് നന്നായിട്ട് നമുക്ക് റിഫ്ലക്റ്റ് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അതെ. ഇനി അടുത്തത് അവരുടെ മറ്റൊരു ഫുൾ ബോഡി വെട്രിഫൈഡ് ആരാണ് കജാരിയ ഗാലക്സി ഗ്രേ. ഗാലക്സി ബ്ലാക്ക്, ഗാലക്സി ബ്രൗൺ, ഗാലക്സി ഗ്രേ അല്ലേ? അതും റേറ്റ് വരുന്നത് ഈ പറഞ്ഞ ഡേറ്റ് എപ്പോഴും ഒന്നുകൂടെ ഓർമ്മിക്കുന്നു. ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് വെച്ചൊന്ന് കണക്കാക്കി. അതെ. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ കണ്ടത് നിങ്ങളുടെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമാണ്. എപ്പോഴും എല്ലാ ആൾക്കാരും സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു നെറ്റ്വർക്ക് എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ഷോപ്പുകളിപ്പോൾ? നമുക്കിപ്പം ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഇവിടെ ഷോർട്ട് ജംഗ്ഷൻ മാന്നാറുണ്ട്, പിന്നെ കായംകുളം കറ്റാനം പള്ളിക്കൽ കോയിക്കൽ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ഷോറൂം. അതിന് 30+ വർഷമായി അത് തുടങ്ങിയിട്ട്. പിന്നെ ഉള്ളത് നമുക്ക് കോഴഞ്ചേരിയാണ്, കോഴഞ്ചേരി തേക്കേമല എന്ന് പറഞ്ഞ ഭാഗത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് ഷോപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കിപ്പോൾ സൗത്ത് കേരള മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ട് ഡെലിവറി കൊടുക്കുന്നതാണ്. ആ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നെറ്റ്വർക്കാണ്, ഇനി അടുത്ത സർവീസാണ്. അതായത് ഇത് കാണുന്ന ആൾക്കാർ എവിടെ നിന്നൊക്കെയാ കാണുന്നത് നമുക്ക് പറയാൻ പറ്റൂല. തീർച്ചയായിട്ടും. അപ്പോൾ എവിടെയൊക്കെ നമ്മളിപ്പോൾ സർവീസ് ചെയ്യുന്നുണ്ട്? ഇപ്പം മെയിൻലി ഞങ്ങൾ ചെയ്യുന്നത് എറണാകുളം തൊട്ട് തെക്കോട്ട് വന്നാൽ ട്രിവാൻഡ്രം സൗത്ത് സോൺ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓ, നമ്മൾ ആദ്യം പറഞ്ഞു 4x2 ടൈല് 45 രൂപ നമ്മൾ കാണിക്കുകയും ചെയ്തു. ബ്രാൻഡ് എല്ലാം ചെയ്യുന്നു. ബ്രാൻഡ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കജാരിയ, സൊമാനി, ജോൺസൺ സെറയാണ് ചെയ്യുന്നത്. പിന്നെ അൺബ്രാൻഡ് ഐറ്റംസ് ഒരു 10 നമ്മൾ ചെയ്യുന്നു. കസ്റ്റമേഴ്സ് ആരായാലും ശരി, അവരിപ്പം കയ്യിലെടുക്കാൻ വരുന്ന ചിലപ്പോൾ നാളെ ഇടുന്നു, ഇന്ന് എടുക്കാൻ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി നിങ്ങൾക്ക് എത്ര ദിവസത്തിനുള്ളിൽ സംഗതി ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും? നോർമലി നമ്മൾ 24 hoursനുള്ളിൽ നമ്മൾ ഡെലിവറി കൊടുക്കാറുണ്ട് മാക്സിമം. പിന്നെ ചില കേസുകളിൽ ചിലപ്പം ചില ഐറ്റംസിൽ ചെറിയൊരു ഷോർട്ടേജ് വന്നാൽ മാക്സിമം നമ്മൾ 48 hours മാക്സിമം ആണ്. അതിനപ്പുറത്തേക്ക് എന്തായാലും പോകില്ല. അതിനുള്ളിൽ നമ്മൾ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ 48 hoursനുള്ളിൽ കൊടുത്തിരിക്കും. 100% നമ്മളിവിടെ ബില്ലടിച്ചിട്ടുണ്ടെങ്കിൽ 48 hoursനപ്പുറത്തേക്ക് ഒരിക്കലും കസ്റ്റമർ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഒന്ന് രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ 100% നമ്മൾ അതിന് ഗ്യാരണ്ടി കൊടുക്കണം. ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആ കാര്യം ഞങ്ങൾ കമ്പനികളായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. ഇല്ല, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഇപ്പോൾ ബെൻഡ് ഇപ്പോൾ ചിലപ്പം വലിയ സ്ലാബിനൊക്കെ ചിലപ്പം ബെൻഡിങ് കാര്യങ്ങളൊക്കെ വന്നേക്കും. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ മാക്സിമം നമ്മളത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ നോക്കും. അതല്ല അത് ഒരു രീതിയിലും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്ക് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് നമുക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു പ്രൈസിലും കാര്യങ്ങളും നിൽക്കുന്ന അവർക്ക് പറ്റുന്ന ഏകദേശം ആ ഒരു പാറ്റേണായിട്ട് ഉള്ളത് എന്തെങ്കിലും നമുക്ക് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. സർവീസ് പക്കായിട്ട് നമുക്ക് കൊടുത്തിരിക്കും, ചെയ്യാൻ പറ്റും. ഇനി ഒരു കസ്റ്റമർ ചോദിക്കുകയാണ്, അവർക്ക് ലേമാൻ ഇല്ല, ടൈൽ വിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ വെളിയിലുള്ള ആൾക്കാരൊക്കെയാണ് ഒരു കിലോ പറഞ്ഞു കൊള്ളണമെന്നില്ല, നമുക്ക് അങ്ങനെ ഒരാളെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ? 100% സാധിക്കും, നമുക്ക് ചെയ്യാം. നിങ്ങൾ എത്ര ദൂരത്തിൽ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ കൊടുക്കുന്നുണ്ട്? നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ ഫീ ഇപ്പം നിലവിൽ കൊടുക്കുന്നോണ്ടിരിക്കുന്ന ഒരു 20 kilometers പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബില്ലിങ് ഇതുമുണ്ട്. അതായത് 50,000 മേലോട്ടുള്ള ബില്ലാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് നോക്കാറില്ല, അതിനുള്ളിലാണെങ്കിൽ നമ്മൾ 20 kilometers ആണ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പ്രോഡക്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്? ടൈല് കൂടാണ്ട് നമ്മളിപ്പം ഗ്രാനൈറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ തന്തൂർ സ്റ്റോൺസ് ചെയ്യുന്നുണ്ട്, ഈ ഔട്ടർ നമ്മുടെ ഈ ലോൺസ് ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഇത് ചെയ്യുന്നുണ്ട്, പിന്നെ ബാംഗ്ലൂർ സ്റ്റോൺസ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ സാനിറ്ററി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ബാക്കി പർച്ചേസിൻ്റെ കാര്യങ്ങളും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും എങ്ങനെയാണ് സർവീസ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ രതീഷ് ബ്രോ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.
പലപ്പോഴും നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ട് പല കമ്പനികളെ അല്ലെങ്കിൽ പല ഷോപ്പുകളെ സമീപിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് പ്രൈസ്, പിന്നെ അവരുടെ സർവീസ്, അവരുടെ നെറ്റ്വർക്ക്, പിന്നെ അവർ ഓരോ കസ്റ്റമറോട് അപ്രോച്ച് ചെയ്യുന്ന രീതി ഒക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഒരു വീഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നവരെ എല്ലാ ജില്ലകളിലും വീഡിയോസ് വരും, പക്ഷേ അതിന് കുറച്ച് കാലതാമസം ഉണ്ടാവും എന്ന് മാത്രം. ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.